നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും. സിനിമയിലേതുപോലെ തന്നെ നാടകീയമായിരുന്നു സുരേഷ് ഗോപിയുടെ തൃശൂരിലേക്കുള്ള പ്രവേശനം. വെറും 17 ദിവസങ്ങളാണ് താരം പ്രചരണ രംഗത്തുണ്ടായിരുന്നത്. നന്നായി ആസൂത്രണം ചെയ്ത് സ്ഥാനാർത്ഥിത്വം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും തൃശൂരിലെ ഫലം വന്നപ്പോൾ മറ്റൊന്നാകുമായിരുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്. ഏകദേശം 2 ലക്ഷം വോട്ടുകളുടെ വർധനവാണ് സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായതിലൂടെ BJP അധികം ലഭിച്ചത്. 3rd സ്ഥാനത്താണ് പോരാട്ടം അവസാനിപ്പിച്ചതെങ്കിലും LDF സ്ഥാനാർത്ഥി രാജാജി മാത്യുവുമായുള്ള വോട്ട് വ്യത്യാസം വെറും 20,000 മാത്രമായിരുന്നു. ഇപ്പോഴിത് തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച പരാജയത്തിൽ പ്രതികരണവുമായി സുരേഷ് ഗോപി, തൃശൂർ എന്നും ഉണ്ടാകും ഈ ഹൃദയത്തിലെന്നും തന്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകി എല്ലാവർക്കും നന്ദിയുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സുരേഷ് ഗോപിയുടെ കുറിപ്പ് ഇങ്ങനെ: തൃശൂർ എന്നും ഉണ്ടാകും ഈ ഹൃദയത്തിൽ. എന്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകിയ സ്നേഹത്തിന് നന്ദി. എന്റെ വിഷപ്പടക്കി എന്നെ ചേർത്തുപിടിച്ച കുറച്ചു ദിവസം എന്റെ ഒപ്പം സഞ്ചരിച്ച തൃശൂരിലെ എല്ലാ അമ്മമാർക്കും സ്നേഹിതർക്കും പ്രവർത്തകർക്കും തൃശൂർക്കാർക്കും പിന്നെ പൂരക്കാഴ്ച കൊഴുപ്പിച്ച തെച്ചുകോട്ട് രാമചന്ദ്രനും നന്ദി. ഒപ്പം ലോകത്തിലെ ഏറ്റവും ജനസമ്മതനായ നേതാവായി ഉയർന്ന എന്റെ രാജ്യത്തിന്റെ സ്വന്തം നരേന്ദ്രമോദിജിക്ക് അഭിനന്ദനങ്ങൾ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും.